വയനാട്ടിൽ ഇന്നും തെരച്ചിലുണ്ട് അതിന്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്കൊക്കെ സർക്കാർ അതിവേഗം കടക്കുകയും ചെയ്യുന്നു ശ്രീജിത്ത് ശ്രീകുമാറിലേക്ക് ഒരിക്കൽ കൂടി ശ്രീജിത്തുള്ളത് ചൂരൽ മലയിൽ നിന്നാണ് ശ്രീജിത്ത് ഇതിൽ ഇന്നിപ്പോൾ ഡി എൻ എ ഫലം പുറത്തുവിടുകയാണ് നമുക്കിനിയും മൃതദേഹം തിരിച്ചറിയാത്തത് ഉണ്ട് അപ്പോൾ അത് തിരിച്ചറിയപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ഡി എൻ എ ഫലം അത് പുറത്തുവിടുമ്പോൾ കുറച്ചുകൂടി വിശദമായി തന്നെ ആരുടെയൊക്കെ മൃതദേഹമാണോ എന്നതറിയാൻ കഴിയും അപ്പോൾ ആ തരത്തിലേക്ക് നിർണായകമായ എന്തൊക്കെ നീക്കങ്ങളാണ് ഇന്ന് നടക്കുന്നത് അനുജ ഞാൻ നേരത്തെ സൂചിച്ച പോലെ ആരോഗ്യമന്ത്രിയുമായി അല്പസമയം മുൻപ് നമ്മൾ നേരിട്ട് സംസാരിച്ചു അവർ പറഞ്ഞത് ഈ ഡി എൻ എ പരിശോധനയുടെ ഒരു ഒരു ഫലം അതായത് ഈ പറയുന്ന ശരീരഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധനയുടെ ഒരു ഫലം കൃത്യമായ രീതിയിൽ അവരുടെ പക്കലുണ്ട് അതിനി ഇവരുടെ വരണം അതായത് ഈ ക്യാമ്പിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ചുരൽമല നിവാസികളുടെ ഇവർ ബന്ധുക്കളുടേതെന്ന് സംശയിക്കുന്ന ആളുകളുടെ പൂർണ്ണമായ ഡി എൻ എടുത്തിട്ടുണ്ട് അത് ഓരോന്നിനും ഓരോന്നിനും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കൃത്യമായ രീതിയിൽ ഇതാരാണ് എന്ന് ഉറപ്പിക്കാമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് അപ്പോഴും പ്രശ്നമുണ്ട് പലതും ജീർണിച്ച അവസ്ഥയിലാണ് ഈ ശരീരഭാഗങ്ങൾ ഉള്ളത് ഇത് അച്ഛനാണോ അമ്മയാണോ എന്ന കാര്യത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അപ്പോൾ ഇത് ആരാണ് എന്ന കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ളൊരു ഐഡന്റിഫിക്കേഷൻ അവിടെ നടക്കുമോ എന്ന കാര്യത്തെക്കുറിച്ചും ഒരു തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇന്ന് ഏതാണ്ട് ഈ പരിശോധനയുടെ ഫലം ഒരു പരിധിവരെ വരും അത് ഏതാണ്ട് ഒരു എഴുപതെണ്ണം എന്നൊരു പ്രാഥമിക കണക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് മൃതദേഹങ്ങൾ കൂടി ഇപ്പോൾ നൂറ്റി മുപ്പത്തി ഒന്ന് നമ്പർ ഉണ്ടല്ലോ ഈ പറയുന്നത് പോലെ കാണാതായവരുടെ പട്ടിക എന്ന സർക്കാർ നമ്പർ ഉണ്ടല്ലോ അതിൽ കുറച്ച് കുറവ് വന്നേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ മൃതദേഹത്തിൻ്റെ ബോഡി പാർട്സ് അത് പൂർണ്ണമായി തന്നെ ഏതാണ്ട് അടക്കി അടക്കി കഴിഞ്ഞിട്ടുണ്ട് അത് പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷൻ മല ലിമിറ്റഡിൻ്റെ ഭൂമിയിൽ പൂർണ്ണമായി അടക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർക്ക് ചെയ്യാനുള്ളത് അത്തരത്തിൽ അടക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നയാളുടേതാണെന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ കുഴിമാടം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക അവർ അല്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അന്ത്യകർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതിനുവേണ്ടി വിട്ടുകൊടുക്കുക അതിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് എന്നാണ് പറഞ്ഞത് തെരച്ചിലിന്റെ ഒരു ഘട്ടം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് ഒരു ജനകീയ തെരച്ചിൽ എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ ജനകീയ തിരച്ചിൽ വേണ്ട എന്ന് തീരുമാനിച്ചു അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഈ മേഖലയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മളടക്കം കരയുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് കാരണം മന്ത്രി എ കെ ശശീന്ദ്രൻ പോലും അദ്ദേഹം ആ തെരച്ചിലിന്റെ ഭാഗമായി ജനകീയ തെരച്ചിലിന് നേതൃത്വം നൽകാനാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ എത്തിയത് അദ്ദേഹം അവിടെ വരുന്ന സമയത്ത് ഇസഹാക്ക് ഇസഹാക്കെന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിലെ പലരും നഷ്ടപ്പെട്ടതാണ് അവിടെ നിന്ന് വിങ്ങി പൊട്ടുന്നൊരു കാഴ്ചയാണ് കണ്ടത് സ്വാഭാവികമായി ആ സമയത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ പോലും ഒരു നിമിഷം തനിക്ക് അവനോട് ഞാൻ ഇനി എന്ത് മറുപടി പറയണം എന്ത് പറയണം അവനുവേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് ആ ഒരു വാക്ക് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹം തൊണ്ടയിടറിക്കൊണ്ടാണ് അല്ലെങ്കിൽ വിങ്ങി പൊട്ടി പൊട്ടിക്കാറങ്ങിക്കൊണ്ടാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ അത് പറയുന്നത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഈ മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയ സംസാരിക്കുന്ന ആളുകൾക്ക് അപ്പുറത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്കൊക്കെ ആ ഒരു വേദന ഉണ്ടാവും നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി നമ്മൾ നൽകിയിരുന്നു അത് ബിന്ദുവിൻ്റെയും ദീപയുടെയും സ്റ്റോറിയാണ് അവർ അവരുടെ ചേച്ചിയുടെ മകളുടെ ഒരു കുഞ്ഞിനെ ലഭിച്ചു മൂന്ന് മക്കൾ നഷ്ടപ്പെട്ടു പോയി ആ കുഞ്ഞിന് അവർ മകനെ ലഭിച്ചു അത് ആ മകനാണെന്ന് കരുതി മറ്റൊരു മകന് വേണ്ടി വെന്റിലേറ്ററിൽ കൂട്ടുനിന്ന് ഏതാണ്ട് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല സാധ്യത ഉണ്ടാകാമെന്ന് പറഞ്ഞ് അല്ല എന്ന് പേര് വിളിച്ചപ്പോൾ താനല്ല നാലാം ദിവസമാണ് വെന്റിലേറ്ററിൽ നിന്ന് കണ്ണു തുറക്കുന്നത് ആ പേര് വിളിച്ചപ്പോൾ താനല്ല എന്ന് കൃത്യമായ രീതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒരു ഞെട്ടലുണ്ടായി അല്ലെങ്കിൽ വിഷമം ഉണ്ടായി പക്ഷേ അതും ഒരു കുഞ്ഞാണ് മനുഷ്യ ജീവിതം